എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുതിയ കുറച്ച് പ്ലാൻസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അതായത് നമ്മൾ കോംബോ ഓഫറായിട്ടും കൊടുക്കുന്നുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിംഗിളായിട്ടുള്ള പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും നമ്മളടുത്തു നിന്ന് ഓൺലൈനായിട്ട് പ്ലാൻസ് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് പ്ലാൻസാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഏത് പ്ലാൻസ് വേണമെങ്കിലും, ഫ്ലവറിംഗ് പ്ലാൻസ് ആയിക്കോട്ടെ, ഇൻഡോർ ആയിക്കോട്ടെ, ഏത് പ്ലാൻസ് ആണെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നമ്മൾ അയച്ചു തരുന്നതാണ് ഇവിടുന്ന്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻസിൻ്റെയൊക്കെ കാറ്റലോഗും കാര്യങ്ങളും വിലയും ഒക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് കോംബോ ഓഫർ ആയിട്ടല്ല, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു മൂന്ന് പ്ലാൻസ് നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം നല്ല ഭംഗിയുള്ള പ്ലാൻസാണ്, നമുക്ക് ഇൻഡോറായിട്ടൊക്കെ വളർത്താൻ പറ്റിയ പ്ലാൻസൊക്കെ ഈ കൂടെ ഉണ്ട്. അപ്പം ഏതൊക്കെ പ്ലാൻസാണ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യമായിട്ട് ഞാനൊരു ഫ്ലവറിംഗ് പ്ലാന്റാണ് കാണിക്കുന്നത്. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് അസേലിയ പ്ലാന്റ്, അല്ലെങ്കിൽ അസാലിയ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ നല്ല ഭംഗിയുള്ളൊരു കളറാണ് നമുക്കിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പൂക്കൾ ഇവിടെ ഉണ്ട്, ഈ ഒരു പ്ലാന്റിൽ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു പിങ്ക് കളറാണ്, അതായത് നല്ലൊരു ഡാർക്ക് പിങ്ക് കളറാണ് കേട്ടോ ഇതിൻ്റെ പൂക്കളെന്ന് പറഞ്ഞാൽ. പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾക്ക് കാണാമായിരിക്കും. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്, വലിയ പോട്ടിൽ വരുന്നതാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ അയക്കുക കേട്ടോ പ്ലാന്റ്. അതുപോലെ തന്നെ ഈ ഒരു സൈസോടുകൂടി തന്നെയാണ് നമ്മളിവിടുന്ന് അയക്കുക. അപ്പോൾ പ്ലാന്റിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീവ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരുപാട് ശാഖകളൊക്കെ വന്നിട്ടുള്ള നല്ലൊരു വലിയ പ്ലാന്റാണ് അസേലിയ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമുക്കിപ്പോൾ സ്റ്റോക്കുള്ള കളറ് ഈ ഒരു ഡാർക്ക് പിങ്ക് കളറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പൂക്കൾ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ്, നിങ്ങൾക്കറിയാം. നല്ല റോസാപ്പൂക്കൾ പോലെയുള്ള പൂക്കൾ ആണ് ഈ ഒരു സേലിയ പ്ലാന്റിൽ ഉണ്ടാവുക. നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റായിട്ട് നമുക്ക് വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് ഇതെന്ന് പറഞ്ഞാൽ. അത്യാവശ്യം വലുതാവുന്ന, അതായത് നമുക്കൊരു കുറ്റിച്ചെടിയായിട്ടൊക്കെ നമുക്ക് മുറ്റത്തൊക്കെ വളർത്തി വലുതാക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. അതുപോലെ തന്നെ നിറയെ പൂക്കളും ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാവും. അസേലിയ വളർത്തുന്നവർക്കൊക്കെ അറിയാം, നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് നമ്മുടെ അസേലിയ. അസേലിയയുടെ ഈ ഒരു പോട്ടിൽ വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 250 രൂപയാണ് കേട്ടോ. 250 രൂപ നിങ്ങൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോട്ടോടുകൂടി നമ്മൾ കൊറിയർ ചാർജ് ഇല്ലാതെ തന്നെ അയക്കുന്നതാണ്. കൊറിയർ ചാർജ് ഇൻക്ലൂഡറായിട്ടാണ് 250 റേറ്റ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയുള്ള അസേലിയ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് വരുന്ന പ്രൈസ് 250 രൂപയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്ലാന്റ് നോക്കാം. നെക്സ്റ്റ് നമുക്കൊരു ഇൻഡോർ പ്ലാന്റ് പരിചയപ്പെടാം. അതായത് ഒരുപാട് പേര് വാങ്ങിക്കുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ സി പ്ലാന്റ്. നല്ല ഭംഗിയുള്ള ഒരു ഇൻഡോർ പ്ലാന്റാണ് സിയുടെ. നമുക്ക് ഗ്രീനും അതുപോലെ ബ്ലാക്കും ആണുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് ബ്ലാക്ക് കളറാണ് കേട്ടില്ലേ. അപ്പോൾ ഈ ഒരു പോട്ടോടുകൂടി നമുക്ക് വലിയ പോട്ടാണ് കേട്ടോ. അതായത് ഒരുപാട് പ്ലാന്റ് തന്നെ വലിയതാണ് കേട്ടില്ലേ. ഒരുപാട് ശാഖകൾ വന്നിട്ടുള്ള വലിയ പ്ലാന്റാണ്. നമുക്ക് ഓഫീസിലും വീട്ടിലൊക്കെ ആണെങ്കിലും ഇൻഡോർ ആയിട്ടൊക്കെ വളർത്താൻ പറ്റിയ പ്ലാന്റാണ് സി പ്ലാന്റ്. മാത്രമല്ല ഇതിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലാന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫ് നമുക്ക് കുത്തി വെച്ചിട്ട് പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാം. വളരെ ഈസിയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ. മാത്രമല്ല നമ്മുടെ ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് തരാൻ നമുക്ക് ഓഫീസിലും ഇൻഡോർ ആയിട്ടൊക്കെ വെക്കാൻ പറ്റും. നല്ലൊരു ഒരു പ്ലാസ്റ്റിക് ഇലകൾ പോലെയുള്ളൊരു ലുക്ക് തരുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ സി പ്ലാന്റ്. അപ്പോൾ ഈ ഒരു സി പ്ലാന്റിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 400 രൂപീസാണ്, 400 രൂപയാണ് കൊറിയർ ചാർജ് അടക്കം വരുന്ന പ്രൈസ് കേട്ടോ. അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമായിരിക്കും. വലിയ പ്ലാന്റാണ്, വലിയ ശാഖകളൊക്കെ വന്ന പ്ലാന്റാണ് കേട്ടില്ലേ. അപ്പോൾ ഇത് കിട്ടിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള പോട്ടിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്, അത്രയേ ഉള്ളൂ. അത് മാത്രമല്ല വലിയതായ ഒരു പ്ലാന്റാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് റെഡി ടു റിപ്പോർട്ട് ആയിട്ടുള്ള നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. ഇവിടെ സി പ്ലാന്റ് ബ്ലാക്ക് സി പ്ലാന്റാണ് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് പ്ലാന്റ് നോക്കാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് അഡീനിയം പ്ലാന്റ്. അതായത് നമ്മുടെ മരുഭൂമിയിലെ റോസ എന്നൊക്കെ ഒരുപാട് വിശേഷണങ്ങളുള്ള ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ പൂക്കളെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല, അത്രയ്ക്ക് ഭംഗിയുള്ള പൂക്കളാണ് നിറച്ചുണ്ടാവുക. അപ്പോൾ അഡീനിയം പ്ലാന്റിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റാണ് സെയിലായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കളറ് എല്ലാവർക്കും അറിയാൻ ആകാംക്ഷയുണ്ടാവും. റെഡ് കളറാണ്, നല്ല ഡാർക്ക് റെഡ് കളറുള്ള പൂക്കളാണ് ഈ ഒരു അഡീനിയം പ്ലാന്റിൽ ഉണ്ടാവുക കേട്ടോ.
അപ്പം നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാവുന്ന ഒരു അഡീനിയം പ്ലാന്റ് ആണ്. അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 500 രൂപയാണ്, കൊറിയർ ചാർജ് അടക്കമുള്ള പ്രൈസ് 500 രൂപയാണ്. ഈ മൂന്ന് പ്ലാന്റും കൂടി നിങ്ങൾക്ക് ഒന്നിച്ച് പർച്ചേസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട പ്ലാന്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്, സിംഗിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ റേറ്റൊക്കെ കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആക്കിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അഡീനിയം പ്ലാന്റിന് 500 രൂപയാണ് കൊറിയർ ചാർജ് അടക്കം. സി സി പ്ലാന്റിനാണെങ്കിൽ 400 രൂപയാണ്. അസേലിയ പ്ലാന്റിനാണെങ്കിൽ 250 രൂപയാണ് കൊറിയർ ചാർജ് അടക്കം. നിങ്ങൾക്ക് ഇത് മൂന്നും കൂടി ഒന്നിച്ചാണെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം. അതല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇതിലുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ട പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സിംഗിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു മൂന്ന് പ്ലാന്റ്സാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാനുണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്ലാന്റ്സും ഈ വീഡിയോയും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്റ്റോക്ക് ഔട്ടായി പോകുന്നതിന് തന്നെ പ്ലാന്റ്സൊക്കെ വാങ്ങുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ.